നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളെയും പല മേഖലകളെയും ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നിലവിൽ വിപർജോയി എന്ന ചുഴലിക്കാറ്റ് കടന്നു വന്നിരിക്കുന്നത് വിപർജോയി ഇപ്പോൾ അതിശക്തമായി തന്നെയാണ് അതിതീവ്രമായി തന്നെയാണ് രാജ്യത്തെ കവരാനായി എത്തിയിരിക്കുന്നത് ഇതിൻ്റെ സ്വാധീന ഫലമായി മുംബൈ നഗരത്തിൽ ഉണ്ടായിരിക്കുന്ന ശക്തമായ വേലിയേറ്റങ്ങളൊക്കെ തന്നെ ഏവരെയും ഭയപ്പെടുത്തുകയാണ് വളരെ ജാഗ്രതയോടുകൂടി ഇതിനെ വീക്ഷിക്കണമെന്ന് തന്നെയാണ് കേന്ദ്രവും വ്യക്തമാക്കിയിരിക്കുന്നത് അറബിക്കടലിലാണ് വിപർജോയി എന്ന ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിരിക്കുന്നതും അത് പിന്നീട് അതിതീവ്രമായി മാറി മുംബൈ നഗരത്തെ പോലും ഇത്രയധികം ഭയപ്പെടുത്തിയത് ഇതിൻ്റെ സ്വാധീനഫലമായി കേരളത്തിലടക്കം അതിശക്തമായ മഴ കാലവർഷത്തോടൊപ്പം തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ മുംബൈയിൽ ഉണ്ടായിരിക്കുന്ന സംഭവം അതായത് അവിടുത്തെ ഒരു വിമാനത്താവളത്തിലെ റൺവേ പൂർണ്ണമായും അല്ലെങ്കിൽ താൽക്കാലികമായി അടച്ചിടേണ്ട ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് വിമാനത്താവളത്തിലെ 0927 എന്ന റൺവേ ആണ് താൽക്കാലികമായി വിപർജോയി മൂലം അടച്ചിടേണ്ടി വന്നിരിക്കുന്നത് പല വിമാന സർവീസുകളും ഇതോടുകൂടി വൈകുകയോ അല്ലെങ്കിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമോ ഇനി ഉണ്ടാകുമെന്ന ആശങ്കയാണ് അധികൃതർ പങ്കുവെക്കുന്നത് മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിരവധി വിമാന സർവീസുകൾ വൈകി ഓടുകയാണ് എന്നുള്ള മുന്നറിയിപ്പ് വിമാന കമ്പനികൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ചില സർവീസുകൾ നിർബന്ധിതമായി റദ്ദാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കും കടന്നിരിക്കുന്നു കാലാവസ്ഥയാകട്ടെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വിപർജോയിയുടെ സ്വാധീന ഫലമായി അതിശക്തമായ മഴ തന്നെയാണ് ഈ നഗരത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്ന് ഞായറാഴ്ച രാത്രി മുംബൈയിൽ ഇറങ്ങേണ്ടിയിരുന്ന 4 വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പല വിമാനങ്ങളും വൈകി ഓടിയത് മൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു യാത്രക്കാരിൽ നിന്നും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് വിമാന കമ്പനികൾ നേരിട്ടിരിക്കുന്നത് വൈകി വിമാനങ്ങൾ എത്തിയത് മൂലം യാത്രക്കാരിൽ പലരും അധികൃതരുമായി വാക്കേറ്റത്തിൽ പോലും ഏർപ്പെട്ടിരുന്നു വലിയ തരത്തിലുള്ള സംഭാഷണങ്ങൾ തന്നെയാണ് എയർപോർട്ടിൽ ഉണ്ടായത് വിമാനത്താവളത്തിൽ ഉണ്ടായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് തുടർന്ന് നിയന്ത്രണാതീതമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് ഷെഡ്യൂളിൽ മാറ്റങ്ങൾ വരുത്താൻ വിമാന കമ്പനികൾ തന്നെ നിർബന്ധിതരായു എന്ന് തന്നെയാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത് വളരെ വേഗത്തിൽ പരിഹാരം കാണാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് എയർ ഇന്ത്യ തന്നെ തൽക്ഷണം ട്വീറ്റ് ചെയ്യുകയുണ്ടായിരുന്നു യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ അസൗകര്യങ്ങളിൽ തങ്ങൾ അങ്ങേയറ്റം ഖേദിക്കുന്നു എന്നാണ് അവർ വ്യക്തമാക്കിയത് അനുകൂല സാഹചര്യമല്ലാത്തത് കൊണ്ടാണ് കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് ഒരിക്കലും തങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് സൃഷ്ടിക്കില്ല എന്ന് തന്നെയാണ് അവരും വ്യക്തമാക്കുന്നത് വിപർജോയി വളരെ തീവ്രമായി മാറിയതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് എന്തിനേറെ പറയുന്നു മുംബൈയിലും മഹാരാഷ്ട്രയുടെ മറ്റ് തീരപ്രദേശങ്ങളിലുമൊക്കെ വലിയ തോതിലുള്ള തിരമാലകളാണ് ഇപ്പോൾ അടിച്ചു കയറുന്നതും ഒപ്പം തന്നെ കനത്ത മഴയും പെയ്യുന്നുണ്ട് ഇനി വരുന്ന 3 മണിക്കൂറിൽ കേരളത്തിലടക്കം ഒട്ടും തന്നെ മോശമല്ലാത്തൊരു സ്ഥിതി തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്നത് കാരണം കേരളത്തിൽ പല ജില്ലകളിലും ശക്തമായ മഴ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയതോ അല്ലെങ്കിൽ ശക്തമായതായിട്ടുള്ളതോ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി വീശിയടിച്ചേക്കാവുന്ന ഒരു കാറ്റിനുള്ള സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് കാലാവസ്ഥാ വകുപ്പ് തന്നെയാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് വലിയ തോതിൽ തന്നെയാണ് ശ്രദ്ധ പാലിക്കേണ്ടത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഇതുപോലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷേ ഈ സാധ്യതാ പ്രവചനങ്ങളൊക്കെ തന്നെ മാറി മറിഞ്ഞേക്കാം കാരണം വിപർജോയി എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ തന്നെ മഴ വലിയ തോതിൽ പെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഇനി വരുന്ന മണിക്കൂറിൽ ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകാനിടയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിലവിൽ ചുഴലിക്കാറ്റ് ഗുജറാത്തിലെ കച്ച് സൗരാഷ്ട്ര പ്രദേശത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചന ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് 15-ാം തീയതി ഗുജറാത്തിലെ മാണ്ഡ്വിക്കും പാകിസ്ഥാനിലെ കറാച്ചിക്കും ഇടയിൽ 150 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് കരയിലേക്ക് കടക്കാനിടയുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് കാരണം ശക്തമായ രീതിയിൽ തന്നെയാണ് കൂടുതൽ ശക്തി പ്രാപിച്ചു തന്നെയാണ് ഓരോ ദിവസം കഴിയുന്നതോറും വിപർജോയി മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ തീവ്രത കുറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ളൊരു ശമനം ഉണ്ടാവുകയുള്ളൂ അതേസമയം ഇതിൻ്റെ തീവ്രത കൂടുകയാണെങ്കിൽ വലിയ ദോഷഫലങ്ങൾ തന്നെയായിരിക്കും നാം അനുഭവിക്കേണ്ടി വരുന്നത് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നുള്ള സൂചന ഇതിനോടകം തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് തെക്ക് മധ്യ ജില്ലകളിൽ തന്നെയാണ് കൂടുതൽ മഴ പെയ്യുന്നത് ശക്തമായ ഇടിമിന്നലിനും ഇതോടൊപ്പം തന്നെ സാധ്യത പ്രവചിക്കുന്നുണ്ട് മധ്യകിഴക്കൻ അറബിക്കടലിനു മുകളിൽ വിപർജോയി ചുഴലിക്കാറ്റ് അതിശക്തമായ രീതിയിൽ ആഞ്ഞടിക്കുന്നു വലിയ ചുഴലിക്കാറ്റായി തന്നെ അത് മാറിയിരിക്കുന്നു 14-ാം തീയതി വരെ വടക്ക് ദിശയിൽ ഇത് സഞ്ചരിക്കുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ഇനി വരുന്ന 4 ദിവസങ്ങൾ ഇതിങ്ങനെ തന്നെ തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത് അതിനുശേഷമായിരിക്കും ദിശ മാറി പാകിസ്ഥാൻ തീരത്തിനും മാണ്ഡ്വി തീരത്തിനും ഇടയിൽ എത്താൻ പോകുന്നത്
വേഗത്തിൽ തന്നെ ഇത് കരയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അധികം കരുതലിൽ തന്നെ ആയിരിക്കണം ഇനി വരുന്ന ദിവസങ്ങളെ അഭിമുഖീകരിക്കേണ്ടതെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ദുർബലമായി മാറി എന്നുള്ള സൂചനയും ലഭ്യമാകുന്നുണ്ട്. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ആയിരിക്കും മഴ കിട്ടുന്നത്. 15 വരെ കേരളത്തിൽ കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില ഘട്ടങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയുമാണ് ശക്തമായ കാറ്റിനുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തെ ഒക്കെ തന്നെ നിരോധിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും പോകാൻ പാടുള്ളതല്ല എന്നും അറിയിച്ചിരിക്കുന്നു. ഇന്ന് കേരളത്തിലാകട്ടെ, കേരള തീരത്ത് വൈകുന്നേരം 3 മുതൽ രാത്രി വരെ 3.3 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാല എത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത്, വിനോദസഞ്ചാരികളടക്കം ശ്രദ്ധിക്കേണ്ടത് കടലാക്രമണത്തിനുള്ള സാധ്യത തന്നെയാണ്. ഒരു കാരണവശാലും തീരദേശ മേഖലകളിൽ പോകാൻ പാടുള്ളതല്ല. പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള വലിയ അപകടം അവിടെ പതിയിരിക്കുന്നുണ്ട്. അതിതീവ്ര ചുഴലിക്കാറ്റ് ബിബർജോയി തീരത്തോട് അടുക്കുന്ന സാഹചര്യത്തിലാണ് വളരെ ശ്രദ്ധയോടുകൂടി ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. എന്തായിരുന്നാലും ഈ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചേരുകയാണ്. ഗുജറാത്തിലെ സൗരാഷ്ട്ര കച്ച് തീരങ്ങളിൽ കാറ്റാഞ്ഞടിക്കുമെന്നുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ഭയം നിലനിൽക്കുന്ന ഘട്ടത്തിൽ മണ്ണിടിച്ചിൽ പോലും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചില്ലായെങ്കിൽ വലിയൊരു മഹാദുരന്തം ഇതിനു പിന്നാലെ എത്തിച്ചേരാമെന്നുള്ള ഒരു ഭീതിയും പടരുന്നുണ്ട്. ഇതനുസരിച്ച് കൊണ്ട് ഗുജറാത്തിലെ വടക്ക് തെക്ക് തീരപ്രദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഇതിനോടകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും മത്സ്യബന്ധനം ഈ പ്രദേശങ്ങളിൽ നിരോധിച്ചു. തീരങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മുരളി വർത്തൻസ്.